റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിലെ ആദ്യ ഷോട്ടിൽ പറന്നു കയറിയ മൂങ്ങ മലയാള സിനിമയുടെ ഭാഗ്യപക്ഷിയായതിനെക്കുറിച്ച് പറയുകയാണ് നടൻ മുകേഷ്. സിനിമാ ചിത്രീകരണ വേളയിൽ ചില സംഭവങ്ങൾ ആകസ്മികമായി സംഭവിക്കുകയും ആ ചിത്രങ്ങൾ വിജയിക്കുകയും ചെയ്യുമ്പോൾ ചില അന്ധവിശ്വാസങ്ങൾ അറിയാതെ ഉറച്ചു പോകുന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നടൻ ജനാർദ്ദനനെ വെച്ച് ആദ്യത്തെ ഷോട്ടെടുത്താൽ ചിത്രം വിജയിക്കും എന്നൊരു വിശ്വാസം സിനിമാ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നുവെന്നും മുകേഷ് പറയുന്നുണ്ട്. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് താരം രസകരമായ ഓർമ്മകൾ പങ്കുവച്ചത്. റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയുടെ ആദ്യ ഷോട്ടെടുക്കുകയാണ്. ഉദയ സ്റ്റുഡിയോയുടെ മുന്നിൽ ഒരു രൂപക്കൂടുണ്ട്. അതിനു മുന്നിൽ വന്നു നിന്ന് സായികുമാർ തനിക്ക് ജോലി കിട്ടാനായി പ്രാർത്ഥിക്കുന്ന സീനാണ് എടുക്കേണ്ടത്. സായികുമാർ വന്ന് രൂപക്കൂടിന് മുന്നിൽ നിന്നു ആക്ഷൻ പറഞ്ഞതും എവിടെ നിന്നോ ഒരു മൂങ്ങ പറന്നു വന്നു ഫ്രെയിമിലിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർമാർ എല്ലാം കൂടി ചർച്ചയായി. അയ്യോ, മൂങ്ങ വന്നിരുന്നല്ലോ, ആദ്യ ഷോട്ടിനെ എടുക്കാതിരിക്കുന്നതെങ്ങനെ, മൂങ്ങയെ എങ്ങനെ ഓടിക്കും എന്ന വിധത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. ആദ്യ ഷോട്ട് എടുത്തത് കളയാനും വയ്യ, ഷോട്ട് ഓക്കെ ആണ്. അതും പുതുമുഖ നായകനും പുതുമുഖ സംവിധായകരും അണിനിരക്കുന്ന സിനിമ, മൂങ്ങ കാരണം ആ ഷോട്ട് കളയാനും വയ്യ. മൂങ്ങയെങ്കിൽ മൂങ്ങ, എന്തായാലും ഈ ഷോട്ട് കളയുന്നില്ല എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയി. ഷൂട്ടിംഗ് കഴിഞ്ഞു സിനിമ റിലീസായി. റാംജി റാവു ഇത്രയും വലിയൊരു വിജയമാകും എന്നൊന്നും അന്ന് കരുതിയില്ല. ഓണത്തിന് മുൻപ് രണ്ടാഴ്ച കളിച്ചിട്ട് വലിയ പടങ്ങൾ വരുമ്പോൾ മാറിക്കൊടുക്കാം എന്ന കരാറിലാണ് തിയേറ്റർ കിട്ടിയത്. പുതുമുഖങ്ങളുടെ ചെറിയൊരു പടമല്ലേ. ആദ്യത്തെ ദിവസം തിയേറ്ററിൽ ആരുമില്ലായിരുന്നു. രണ്ടാമത്തെ ദിവസം കുറച്ചു പേര് വന്നു. പിന്നങ്ങോട്ട് ഭയങ്കര ഹിറ്റായി തിയേറ്റർ നിറയുകയാണ്. വലിയ പടങ്ങൾ ഫ്ലോപ്പായപ്പോൾ റാംജി റാവു വന്ന് 150 ദിവസം ഓടി. ഇത്രയും പ്രയാസങ്ങൾ തരണം ചെയ്തു വന്ന റാംജി റാവു സൂപ്പർ ഹിറ്റാകാൻ കാരണം എന്തായിരിക്കുമെന്ന ചർച്ചയായി. ഒടുവിൽ ആദ്യ ഷോട്ടിൽ മൂങ്ങ വന്നിരുന്നതായിരിക്കുമോ സിനിമ ഹിറ്റാകാൻ കാരണം എന്നായി എല്ലാവരുടെയും ചിന്ത. ഇത് മൂങ്ങ തന്നെ കാരണം. എല്ലാവർക്കും അത് വിശ്വസിക്കാനായിരുന്നു താല്പര്യം. ഒരു കാര്യവുമില്ലാതെ വളരെ പെട്ടെന്ന് മൂങ്ങ ഒരു ഭാഗ്യപക്ഷിയായി മാറി. മൂങ്ങയെ ഓടിച്ചിട്ട് രണ്ടാമത് ഷോട്ട് എടുത്തെങ്കിൽ പടം പൊട്ടി പാളീഷായി പോകുമായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ കുറേ സിനിമകൾ ആദ്യത്തെ ഷോട്ടിൽ മൂങ്ങയെ പറത്തിവിടുക ഒരു ആചാരമായി മാറി. എന്തു ചെയ്താലും വിജയമാണ് നമുക്ക് വേണ്ടത്. എവിടെയെങ്കിലും ഒരു മൂങ്ങ ഇരുന്നാൽ അവിടെ കൊണ്ടുവച്ച് ആദ്യ ഷോട്ട് എടുക്കുക. മൂങ്ങ പറന്നു പോയാൽ നിരാശ ആവുക, മൂങ്ങയെ പിടിച്ചു കൊണ്ടുവരിക. ഇത്തരത്തിലാണ് പിന്നീട് കാര്യങ്ങൾ പോയത്. ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് വരെ മാറ്റിവെച്ചു. കാരണം അന്വേഷിച്ചപ്പോൾ മൂങ്ങ എത്തിയിട്ടില്ല. മൂങ്ങയെ പിടിക്കാൻ ഇടുക്കിയിൽ പോയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. മൂങ്ങയെ പറത്തിയ പടങ്ങൾ പരാജയപ്പെടുമ്പോൾ ആ മൂങ്ങ കൊള്ളില്ല, നല്ല ഐശ്വര്യമുള്ള മൂങ്ങ വേണം എന്ന് വരെ പറയാൻ തുടങ്ങി. മൂങ്ങയുടെ ഭാഗ്യപക്ഷി സ്ഥാനം കൈമോശം വന്നത് എങ്ങനെയെന്ന് മുകേഷ് വ്യക്തമാക്കുന്നുണ്ട്. സിദ്ദീഖ് ലാൽ സംവിധാനം ചെയ്ത ഇൻ ഹരിഹർ നഗറിൻ്റെ ഷൂട്ടിനിടയിലായിരുന്നു അത്. ഗർഭിണിയെ തട്ടിക്കൊണ്ടുപോകുന്ന സീനാണ് ആദ്യം എടുക്കുന്നത്. ആലുവയുടെ അടുത്താണ് ലൊക്കേഷൻ. ഒരു വളവ് തിരിഞ്ഞതും എന്തോ വന്ന് കാറിലിടിച്ചു. കാർ നിർത്തി നോക്കിയപ്പോൾ ഒരു മൂങ്ങ താഴെ ചത്തുകിടക്കുന്നു. എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ്. മൂങ്ങയെ പറത്തി സിനിമ വിജയിച്ചിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ മൂങ്ങയെ കൊന്നിട്ട് ഈ ഫസ്റ്റ് ഷോട്ട് എങ്ങനെ എടുക്കും? ഭയങ്കര മൂകത അവിടെ നിറഞ്ഞു. ഈ മൂങ്ങയുടെ പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ, ഇത് ദൈവം വിട്ടതാണോ എന്നൊക്കെയായി ചർച്ച. ഞാൻ പറഞ്ഞു, ഷൂട്ടിംഗ് മാറ്റിവെച്ചാലോ, മൂങ്ങ ഒക്കെ അവിടെ കിടക്കട്ടെ, നമുക്ക് ഷൂട്ടിംഗ് തുടരാം എന്നായിരുന്നു നിർമ്മാതാവിൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞു, ആദ്യ പടം മൂങ്ങ ഉള്ളതുകൊണ്ടാണ് വിജയിച്ചത്. ഇതിപ്പോൾ മൂങ്ങ ഇല്ലായിരുന്നെങ്കിലും ഓക്കെ, പക്ഷേ മൂങ്ങയെ കൊന്നിട്ട് എങ്ങനെ ആദ്യ ഷോട്ട് എടുക്കും? എന്തായാലും ഷൂട്ടിംഗ് തുടരാൻ തീരുമാനിച്ചു. പക്ഷേ ആർക്കും സന്തോഷമില്ല. ഇടയ്ക്കിടെ ഓരോരുത്തർ മൂങ്ങയുടെ കാര്യം എടുത്തിടും. ഷൂട്ടിംഗ് എല്ലാം തീർന്ന് സിനിമ തിയേറ്ററിൽ വന്നു. ആദ്യ ദിവസം തന്നെ ഹരിഹർ നഗർ സൂപ്പർ ഡ്യൂപ്പറായി ഓടി. ഹരിഹർ നഗർ സൂപ്പർ ഹിറ്റ് ആയപ്പോൾ ഔട്ടായ ഒരാളുണ്ട്, അതാണ് മൂങ്ങ. അതായത് ഇതിലൊന്നും ഒരു കാര്യവുമില്ല, നല്ല കഥയും സംവിധാനവും അഭിനയ മുഹൂർത്തങ്ങളുമൊക്കെയാണ് പ്രധാനം, അല്ലാതെ മൂങ്ങയല്ല എന്ന് മലയാളം സിനിമ തിരിച്ചറിഞ്ഞൊരു ദിവസമായിരുന്നു അത്. നടൻ ജനാർദ്ദനനെ വെച്ച് ആദ്യ ഷോട്ട് എടുത്താൽ സിനിമ വിജയിക്കുമെന്ന വിശ്വാസവും സിനിമയിൽ ഉണ്ടായിരുന്നെന്ന് മുകേഷ് പറയുന്നു. അദ്ദേഹത്തെ വെച്ച് ആദ്യ ഷോട്ട് എടുത്ത 2-3 സിനിമകൾ വിജയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് പ്രചരിക്കാൻ തുടങ്ങിയത്. ചില സിനിമകളിൽ വേഷമില്ലാഞ്ഞിട്ടുകൂടി ആദ്യ ഷോട്ട് എടുക്കാൻ മാത്രം അദ്ദേഹത്തിന് റോളുകൾ നൽകിയിട്ടുമുണ്ടെന്ന് മുകേഷ് പറഞ്ഞു.